വെൽക്കം ടു ലിസബത്ത് സ്വർൾഡ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി മിനി ചീസ് പിസയാണ്. ഇത് നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാം. അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഇതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഞാൻ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 കപ്പ് പാല്, 1.5 ടീസ്പൂൺ ഈസ്റ്റ് വേണം. പിന്നെ ഒരു കുറച്ച് ഒലിവ് ഓയിൽ വേണം, ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. പിന്നെ കുറച്ച് പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ചൂടുവെള്ളം. ആദ്യം നമുക്ക് ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ആകാൻ വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇടാം. ഇതൊരു ചെറിയ ചൂടുള്ള വെള്ളമാണേ. പഞ്ചസാര ഇടാം, അതിലേക്ക് നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റൊക്കെ പുറത്ത് വയ്ക്കുക. അപ്പോഴത്തേക്കും നന്നായിട്ട് ഇതൊന്ന് ഫെർമെൻ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഈസ്റ്റ് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റായപ്പം കണ്ടോ, നന്നായിട്ട് പൊങ്ങിന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിസ ബേസ് ഒന്ന് അതിനുള്ള മാവ് തയ്യാറാക്കാം. ഞാനിവിടെ മൈദയെടുത്തേക്കുന്നത്, ഇനിയിപ്പോൾ മൈദ പറ്റാത്തവർക്ക് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പകുതി ഗോതമ്പ് പൊടിയും പകുതിയും മൈദയും വെച്ചിട്ട് ചെയ്യാം. ഏത് രീതിയിലാണേലും നമുക്കിത് ചെയ്യാം. പിന്നെ ഏറ്റവും ടേസ്റ്റ് മൈദ വെച്ച് ചെയ്യുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ പിസയ്ക്ക് നമ്മൾ അധികം മധുരം ഇടത്തില്ല. പക്ഷേ ഇതിന് നമുക്ക് ചെറുതായിട്ട് ഈ പാലിന് മധുരം കൂടണം, ചെറിയൊരു മധുരം വേണം. ആ പരുവത്തിനുള്ള പഞ്ചസാര നമുക്കിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നോക്കാം മധുരം ഉണ്ടോ. ചെറുമധുരം മതി. ഇനിയിപ്പോൾ മധുരം വേണ്ടാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. കാരണം ഈ മധുരം ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മധുരം ഇടുന്നത്. ഇനി നമുക്കിതിന് കൂടാനുള്ള ഉപ്പിടാം. ഉപ്പ് ഒത്തിരി വേണ്ട, കാരണം ചെറുമധുരം ഉള്ളതുകൊണ്ട് നമുക്ക് അധികം ഉപ്പ് വേണ്ട. ചെറുതായിട്ടൊരു ഉപ്പ് കൂട്ടണം, അതിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഓയില്, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിക്കുക, അത്രയും മതി. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. പിന്നെ നമുക്ക് കുറേശ്ശെ പാലിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് 3 കപ്പ് മൈദയ്ക്ക് 1.5 കപ്പ് പാലെടുത്തേക്കുന്നത്. ഇത്രയും വേണ്ടി വരില്ല, കുറച്ചൊക്കെ നമുക്ക് നോക്കാം. കുഴച്ച് വരുമ്പോൾ എന്തോരം വേണമെന്ന് നോക്കാം. ചപ്പാത്തി മാവിനേലും ഒരു കുറച്ച് ലൂസായിട്ട് നമുക്കെടുക്കാം. ആ രീതി കുഴയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ കുഴച്ചിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു കപ്പ് പാലൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ഈസ്റ്റിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ 1 കപ്പ് പാലും കൂടെ ഞാൻ എടുത്തുള്ളൂ. ഇനി ഇത് നമുക്കൊരു കുറച്ച് സമയം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം മാവ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് ഓയിൽ ഇങ്ങനെ തൂത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുഴക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടുമൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഓയിൽ അന്നേരം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 1 മണിക്കൂറെങ്കിലും നമ്മൾ പുറത്ത് വയ്ക്കണം. അപ്പോൾ ചിലപ്പം 1 മണിക്കൂറാകുമ്പം പൊങ്ങിയിട്ടില്ലെങ്കിൽ വീണ്ടും 1.5 മണിക്കൂറൊക്കെ വെച്ച് കൊടുക്കാം. ഇതെന്നാ വെച്ചാൽ ഇതിൻ്റെ ഡബിൾ സൈസായിട്ട് വരണം. അതിനുശേഷം മാത്രമേ നമുക്കിത് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി മൂടി വയ്ക്കാം. ഇനി നമുക്ക് പിക്സ സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇത്രയും കുറച്ചെടുത്ത് നമ്മൾ എന്തോരം ക്വാണ്ടിറ്റി ഉണ്ടാകുന്നതനുസരിച്ചുള്ള സോസ് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഒരുഗാനോ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഒക്കെ മതിയാവും. ഇത്ര എത്ര ഇടാം, ഇത്ര ഇട്ടു. ഇനി കുറച്ച് ബേസിൽ ഇടാം. അതൊക്കെ ഒരു ഏകദേശം ഒരാളാണ് ഇടാം, ഇത്ര ഇട്ടു. ഇനി നമുക്ക് ഇതിപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഈ ചില്ലി ഫ്ലേക്സിൻ്റെ ആവശ്യമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഞാനൊരു കുറച്ച് ഇടുന്നുണ്ട്, ഒരു പേരിന് മാത്രം. 1/2 ടീസ്പൂണൊക്കെ ഇടാം, കാലോ അരയോ ഇത്ര ഇടുന്നുണ്ട്. ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത്ര മതി. നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേണ്ടത് കുറച്ച് ഗ്രേറ്റഡ് ചീസാണ്. ഇത് മൊസറല്ല ചീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് മതി നമുക്ക്. അതിൻ്റെ അളവൊന്നും പറയാനില്ല, നമ്മൾ കുറേശ്ശെ ഇടുക. ഇപ്പം ഞാൻ എൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറായി. ഇപ്പം കണ്ടോ ഇത്രയായി, ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇത് മൂന്ന് ബോൾസ് ആക്കിയിട്ടിട്ട് ഇനി നമുക്ക് ഓരോന്ന് എടുത്ത് പരത്തിയെടുക്കാം. ഒരു അര ഇഞ്ച് കനത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാം. കുറച്ച് മൈദ ഇടാം, അല്ലെങ്കിൽ ചിലപ്പോൾ കൊട്ടിയാൽ. ഇത്രയും കട്ടിയിക്കാണ് എടുക്കുന്നേ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് റൗണ്ട് ആക്കി എടുക്കാം. എന്തെങ്കിലും ഒരു ഇതെടുക്കാം നമ്മൾ. ഞാൻ ഈ ഗ്ലാസ് ഇത് വെച്ചിട്ടാണ് ഒന്ന് കട്ട് ചെയ്യുന്നത്. രണ്ടെണ്ണ ഇപ്പം ഞാൻ കട്ട് ചെയ്തു, രണ്ടെണ്ണേ കിട്ടിയുള്ളൂ അതിൽ നിന്ന്. ഈ കനത്തിൽ വേണം എടുക്കാനായിട്ട്, ഇത്രയും കനം വേണം. നമുക്കിപ്പോൾ ഒരു ഇതാണ് ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്ന ട്രയലിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ അപ്പോൾ ഇത് എല്ലാ മാവും നമുക്കിതുപോലെ ഇങ്ങനെ പരത്തി കട്ട് ചെയ്തെടുക്കാം. മാവെല്ലാം പരത്തി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഈ ട്രയലിൽ തന്നെയാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതിലൊന്ന് ഹോൾ ഇട്ട് കൊടുക്കാം, ഫോർക്ക് വെച്ചിട്ടൊന്ന്. നമുക്ക് ഈ സൈഡിൽ കൂടെ ചെറുതായിട്ട് ഇച്ചിരി ഒന്ന് ഓയിലൊന്ന് ഇങ്ങനെ തൂത്ത് കൊടുക്കാം. ഒത്തിരി ഓയിലൊന്നും വേണ്ട, ഓയിൽ അല്ലെങ്കിൽ ഇച്ചിരി കുറച്ച് ബട്ടർ ആയാലും മതി, അരിക്കണം മാത്രം മതി. ഇനി ഇതിൽ നമുക്ക് സോസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഞാൻ എല്ലാത്തിലും സ്പ്രെഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചീസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത്ര മതിയാവും കേട്ടോ, ഇത് മതി. ഇനി 190 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഇനി ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ട് നമ്മളെങ്ങനെയാണ് പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പാനിൽ വെച്ചുണ്ടാക്കാൻ നേരത്തെ ആദ്യം ഇങ്ങനെ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് ഹോളിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഒരു സൈഡ് ഈ സൈഡ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പാനിവിടെ ചൂടാണ്, ഞാനപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഈ സൈഡ് അങ്ങ് അടിയിട്ടാക്കി വെച്ച് കൊടുക്കാം. ഇത് 2 മിനിറ്റ്, ഇപ്പോൾ ഏകദേശം 1 മിനിറ്റൊക്കെ ആയിട്ടുള്ളത്. ഇത് ഒരു സൈഡ് ഇത്രയും മതി വേണ്ട, ഇതുപോലെ എടുക്കാം. ഒരു സൈഡ് മാത്രം നമ്മളിപ്പോൾ കുക്ക് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന പാനിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പം നമ്മളിപ്പോൾ ഈ സൈഡാണ് കുക്ക് ചെയ്ത്, ഇത് മുകളിലായിട്ട് വെക്കണം. ഇനി നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ, ഇല്ലെങ്കിപ്പോൾ ഓയിലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ സൈഡിൽ കുറച്ച് തൂത്ത് വെക്കാം. അപ്പോൾ എന്നാ വെച്ചാൽ കുറച്ച് മുരിച്ചിൽ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്, നല്ല മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഓയിൽ ഈ സൈഡിൽ കൂടെ തേക്കാൻ പറഞ്ഞത്. സോസ് ഇവിടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇനി ചീസ് വെച്ച് കൊടുക്കാം. ചീസും ഇവിടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാം. അപ്പം മുകളിലെ ചീസ് മെൽറ്റാകുമ്പോൾ ഇത് കറക്റ്റ് പാകമായിരിക്കും. ഈ ഫ്ലെയിമിലാണ്, ഇപ്പം ലോ ഫ്ലെയിമിലാണ് ഞാൻ വയ്ക്കുന്നത്. ഇത് ചെറു പാനിന് ചെറിയൊരു ചൂടുമുണ്ട്. അപ്പോൾ ഇതിൽ വയ്ക്കുക, ഇനി മൂടി വെച്ച് കൊടുക്കാം.
പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 190 ഡിഗ്രിയിലാട്ടോ വെച്ചത്. ഇതിനൊരു 16 മിനിറ്റോളം എടുത്തു എനിക്ക് ബേക്കായി വരാൻ. ഇപ്പോൾ ഓരോ ഓവനിലും ഓരോ രീതിയായിരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ഖനം അനുസരിച്ചൊക്കെ വ്യത്യാസം വരും. അപ്പം നിങ്ങൾ ബേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ചെക്ക് ചെയ്യണം, മുകളിൽ ചീസ് മെൽറ്റാവണം, അടി കരിയാട്ടുമൊക്കെ നിങ്ങൾ നോക്കണം. പാനിൽ എനിക്ക് 8 മിനിറ്റ് എടുത്തു. ഈ പിസ്സ എന്ന് പറയാൻ വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് വലിയവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പിസ്സയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.